നായികാനായകന്മാർ പോലും അമിതാഭിനയത്തിൻ്റെ മുള്ളുവേലിയിൽ ഇടയ്ക്കെങ്കിലും കുരുങ്ങിക്കിടന്ന മലയാള സിനിമയുടെ ബാല്യകാലം അന്നാളുകളിൽ തമിഴിൽ നിന്നൊരു പെൺകുട്ടി മലയാളത്തിലേക്കെത്തി എത്ര എളുപ്പത്തിലാണ് അവളുടെ ചിരിയും കരച്ചിലും പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയത് ബേബിയായും ബേബി അല്ലാതെയും ഒരുപിടി സിനിമകളിൽ ഓടി നടന്ന് പത്തു വർഷക്കാലം അഭിനയിച്ച ബേബി സുമതി അതെ നമുക്കിനി ബേബി സുമതിയുടെ കഥയൊന്ന് കേൾക്കാം മധുരയിൽ ജനനം അച്ഛൻ ഫോട്ടോഗ്രാഫറായിരുന്നു പത്തുമക്കളിൽ നിന്നാദ്യം സിനിമയിലെത്തിയത് ജ്യേഷ്ഠൻ പ്രഭാകർ ആണ് രണ്ട് വയസ്സുള്ളപ്പോൾ ബേബി സുമതിയും അഭിനയത്തിൻ്റെ ഗോദായിലിറങ്ങി ബാൽരാജു കഥയടക്കമുള്ള തെലുങ്ക് ചിത്രങ്ങളിൽ ഒന്നിച്ച് മത്സരിച്ചഭിനയിച്ച് ഏട്ടനും അനിയത്തിയും തെലുങ്ക് പ്രേക്ഷകരുടെ കണ്ണും മനസ്സും നിറച്ച ഒരു കാലം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നവരുണ്ട് മലയാളത്തിൽ സുമതി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലാം വയസ്സിലാണ് പ്രനസീറും ശാരദയും തമ്മിലുള്ള അഭിനയ മത്സരത്തിന് വേദിയൊരുക്കിയ വിൻസെൻറ്റിൻ്റെ നദിയിൽ ഇരുവരുടെയും മകൾ ബേബി മോളായി നല്ല തുടക്കം തന്നെ ബേബി സുമതിക്ക് ലഭിച്ചു ബേബിയെ നോക്കി ഒന്ന് ചിരിക്കൂ ഒരിക്കൽ കൂടി എന്ന് പ്രന്നസീർ പാടുമ്പോൾ പാൽപുഞ്ചിരി പൊഴിച്ച് പ്രേക്ഷകൻ്റെയും സമസ്ത സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങുന്ന ബേബി മോൾ ഒടുവിൽ അവളെ നദി കവർന്നെടുക്കുമ്പോൾ കരയാത്തവരുണ്ടാവില്ല ആദ്യ സിനിമയിൽ തന്നെ അകൃത്രിമമായ അഭിനയ ശൈലിയുടെ വരവറിയിച്ച ബേബി സുമതിക്ക് ആ വർഷം മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും സ്വന്തമായി അറുപത്തിയൊൻപതിൽ കുറ്റവാളി എന്നൊരു ചിത്രത്തിൽ കൂടി ബേബി സുമതി അഭിനയിച്ചു എഴുപതിൽ തെറ്റിൽ മിനി എന്ന കഥാപാത്രമായി സേതുമാധവന്റെ സംവിധാന മികവിൽ അഭിനയകലയിലെ അകൃത്രിമത്വം ഒരിക്കൽ കൂടി പൊലിപ്പിച്ച നടി എഴുപത്തിയൊന്നിൽ നാല് സിനിമകളിലാണ് വേഷമിട്ടത് അനുഭവങ്ങൾ പാളിച്ചകളിലെ ചെല്ലപ്പന്റെ മകൾ കുമാരിയാണ് ആ വർഷത്തെ സുമതിയുടെ മാസ്റ്റർ പീസ് എഴുപത്തിരണ്ടിലെ അഞ്ച് ചിത്രങ്ങളിൽ അഴകുള്ള സെലീനയിലെ ഇവിടുത്തെ ചേച്ചിക്കുന്നൊരു ശ്രീഗുരുവായൂരപ്പനിലെ ഗുരുവായൂരപ്പന്റെ തിരുവമൃതയത്തിന് ഹാസ്യമായാലും ശോകമായാലും ഗാനരംഗങ്ങളിൽ അന്യാദൃശ്യമായ ലിപ്പ് സിംഗിങ് വഴി അപ്രമാദിത്വം നേടിയെടുക്കാനുള്ള ബേബി സുമതിയുടെ കഴിവിനെ മലയാളി അംഗീകരിച്ച ആ ഗാനങ്ങൾക്ക് ഇന്നും ആരാധകരേറെ അണിയം മണിയം പൊയ്കയിൽ പണ്ടൊരു എന്ന പാട്ടിന് അതിരം നൽകിയ പണിതീരാത്ത വീട്ടിലെ റോഷ്നിയായി എഴുപത്തിരണ്ടിൽ രണ്ടാമത്തെ തവണയും മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം സുമതിയെ തേടിയെത്തി എഴുപത്തിമൂന്നിൽ പണിതീരാത്ത വീട് പത്മവ്യൂഹം വീണ്ടും പ്രഭാതം തുടങ്ങിയ ചിത്രങ്ങളിൽ മികച്ച പ്രകടനം നടി നൽകി എട്ട് ചിത്രങ്ങളിലാണ് എഴുപത്തിനാലിൽ നടി എത്തിയത് ഗോപി ലതാ ദമ്പതികളുടെ ഇരട്ടക്കുട്ടികൾ കുട്ടികൾ കവിതയും സരിതയുമായി കരിയർ ബസ്റ്റ് പ്രകടനം സേതുബന്ധനത്തിൽ നൽകിയ സുമതി ഒരേ ഫ്രെയിമിൽ ഇരുവരും പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങളിലൊക്കെയും സൂക്ഷമാഭിനയത്തിൻ്റെ സകല സാധ്യതകളും ഉൾക്കൊണ്ട് ഇരുവർക്കും വേറിട്ട വ്യക്തിത്വങ്ങൾ നൽകി സേതുബന്ധനത്തിലെ പിഞ്ചു ഹൃദയം ദേവാലയം എന്ന പാട്ടിലൂടെ മലയാളികളുടെ ഹൃദയം കൊള്ളയടിച്ച സുമതി ചന്ദ്രകാന്തത്തിലെ ബിന്ദുവായും വിസ്മയ പ്രകടനം പകർന്നേകി തൊട്ടടുത്ത വർഷം എഴുപത്തഞ്ചിൽ സ്വാമി അയ്യപ്പനിൽ തേടിവരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി എന്ന പാട്ട് ഭക്തിരസം എള്ളോളം ചോരാതെ തിരയിലെത്തിച്ചും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എഴുപത്തഞ്ചിൽ ആറും എഴുപത്തി ആറിൽ നാലും സിനിമകളിൽ അഭിനയിച്ച ബേബി സുമതി എഴുപത്തേഴിൽ കരിയറിന്റെ പീക്ക് ടൈമിലെത്തി പന്ത്രണ്ട് സിനിമകളിൽ അഭിനയിച്ച നടിക്ക് ശംഖുപുഷ്പത്തിലെ നില തകരാറിലായ മിനിയിലൂടെ മൂന്നാമത്തെ തവണയും മികച്ച കുട്ടിത്താരത്തിനുള്ള പുരസ്കാരം സ്വന്തമായി മുദ്രമോതിരത്തിലെ അന്തയായ ആമിന വിടരുന്ന മുട്ടുകളിലെ കാഞ്ചന സത്യവാൻ സാവിത്രിയിലെ സാവിത്രി തുടങ്ങി ലഭിച്ച വേഷങ്ങളിലൊക്കെ പെൺ ബാല്യത്തിൻ്റെ സന്തോഷ സന്താപവും വൈകാരിക വിഹുലതയും തിരിമുറിയാത്ത ഊർജ്ജപ്രവാഹവും യഥാതഥമായി കൊത്തിവെക്കാൻ നടിക്ക് കഴിഞ്ഞു കൗമാരത്തിനും യൗവനത്തിനുമിടയിലുള്ള നടവരമ്പിൽ നിൽക്കുമ്പോഴും വേഷങ്ങൾ ഒന്നൊഴിയാതെ സുമതിയെ തേടി എത്തിക്കൊണ്ടിരുന്നു രജനിർവേദത്തിലെ രജസൊലയാവുന്ന പെണ്ണിൻ്റെ മധുരവേദനകൾ അവളുടെ രാവുകളിലെ നഗരവധുവായ രാജിയുടെ കൗമാര പ്രതിസന്ധികൾ കൈതപ്പൂവിലെ ഓർക്കാപ്പുറത്ത് സർക്കസ് താരമാവേണ്ടി വന്ന പെൺകുട്ടിയുടെ മനോവ്യാപാരങ്ങൾ അഭിനയ പ്രക്രിയയിലെ വഴിമാറ്റത്തിന് നന്ദി കുറിച്ച സുമതിയെ തേടി എഴുപത്തിയൊൻപതിൽ ആദ്യ നായിക വേഷവും എത്തി സന്ധ്യ എന്ന കഥാപാത്രമായി ലജ്ജാപതിയിൽ കൃഷ്ണചന്ദ്രനൊപ്പം നടി തിളങ്ങി ഗ്ലാമർ ചിത്രം രാത്രികൾ നിനക്കു വേണ്ടിയിലും ഈ ജോഡി പിന്നെയും ഒന്നിച്ചു പോയ ബേബി ഇഫക്റ്റ് കൊണ്ടായിരിക്കണം നായികാ അധികമൊന്നും മലയാളത്തിൽ നടിയെ തേടിയെത്തിയില്ല അതേസമയം തമിഴിൽ ഭാഗ്യരാജിന്റെ നായികയായ ചുവരില്ലാത്ത ചിത്രങ്ങൾ ഏറെ പ്രകീർത്തിക്കപ്പെട്ടു ജയന്റെ കാന്തവലയത്തിലെ സീമയുടെ അനിയത്തി പമീലയാണ് മലയാളത്തിലെ സുമിതിയുടെ ഒടുവിലത്തെ ശ്രദ്ധേയ വേഷം ഒന്നര പതിറ്റാണ്ട് കാലം ഇൻഡസ്ട്രിയിൽ നിലനിന്ന് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം ഭാഷകളിൽ നൂറ്റി ഇരുപതോളം ചിത്രങ്ങളിൽ അഭിനയിച്ച നടിയുടെ ഒടുവിലത്തെ ചിത്രം തമിഴിലാണ് അമ്മൻ കാട്ടിയ വഴി വിവാഹശേഷം ഭർത്താവ് ആനന്ദരാമനുമൊത്ത് കാനഡയിലേക്ക് പോയ നടി അവിടെ അഡ്മിനിസ്ട്രേറ്ററായി കുറേക്കാലം ജോലി നോക്കിയിരുന്നു കനേഡിയൻ പൗരത്വമുള്ള സുമതിക്ക് രണ്ട് പെൺമക്കളുണ്ട്